നമ്മുടെ പതിമൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക് അപ്പം നമുക്ക് കുറേ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് പറയാം ആൻസറും പറയാം നിങ്ങളും എന്നോടൊപ്പം തന്നെ കൂടണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്കൂളിലേക്കുള്ള കുട്ടിയുടെ പ്രവേശനം ജീവിതത്തിലേക്കുള്ള കുട്ടിയുടെ പ്രവേശനം തന്നെയാണ് എറിക്സൻ്റെ ഈ വാക്കുകൾ ഏത് സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം അധ്വാനം വെസ് അപകര്ഷത രണ്ട് അരുൺ ഒരു മാസമായി സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇപ്പോഴും അവൻ ശരിയായി സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല ഇത് ഏത് പഠന വൈകല്യത്തെ സൂചിപ്പിക്കുന്നു ഉത്തരം പ്രയോഗ വൈകല്യം പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത് ഉത്തരം കഥ പറച്ചിൽ രീതി വിദ്യാർത്ഥികേന്ദ്രിത പഠന രീതിയെ സംബന്ധിച്ച് ശരിയേത് ഉത്തരം കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു മനുഷ്യ വികാസം ആരംഭിക്കുന്നത് എന്ന മുതലാണ് ഉത്തരം ജനന പൂർവഘട്ടം അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി സാമൂഹികമായ അംഗീകാരം ധികാരത്തോടുള്ള ആഗ്രഹം എന്നിവ മുന്നോട്ട് വെച്ചത് ആരാണ് ഉത്തരം മെഖലാൻഡ് നോം ജോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവ അവികസിത രൂപം ഉത്തരം മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു പഠനവുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന ഉത്തരം കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അലോക് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ പിന്നോക്കമാണ് പഠനത്തിലുള്ള കുട്ടിയുടെ പുരോഗതിയും പരിമിതമാണ് ടീച്ചർക്ക് അലോകിനെ പരിഗണിക്കാവുന്നത് ഉത്തരം നേരിയ ബുദ്ധിപരിമിതയുള്ള കുട്ടിയായി തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനും വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യാനുമുള്ള കഴിവാണ് ഗാർഡ്നർ നിർദ്ദേശിച്ച ഈ ബുദ്ധി അത് ഏതാണ് ഉത്തരം ദൃശ്യ സ്ഥലപര ബുദ്ധി ആശയധാരണയുമായി ബന്ധപ്പെടുത്തി ജെറോമസ് ബ്രൂണർ നിർദ്ദേശിച്ച ഘട്ടങ്ങൾ ഉത്തരം പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം പ്രതിഭാതരായ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായത് ഉത്തരം പഠിക്കാനുള്ള പദ്യത്തിൻ്റെ നാടകീകരിച്ച സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആൽബർട്ട് ബന്ധുരയുടെ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെ ശ്രദ്ധ നിലനിർത്തൽ പ്രകടനം അഭിപ്രേരണ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഒരു ഞാതൃവാദ അധ്യാപികയുടെ സവിശേഷതകൾ ഏത് സുഹൃത്തു വഴികാട്ടിയും പ്രോത്സാഹകൻ ഗവേഷകൻ വൈകാരിക ബുദ്ധിയെ പറ്റി വിശദമായി ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ഉത്തരം ഡാനിയൽ ഗോൾമാൻ കുട്ടികളിലുള്ള വൈകാരിക ബുദ്ധി എന്ന് പറയുകയാണെങ്കിൽ ബ്രിഡ്ജസ് ആണ് കേട്ടോ ബ്രിഡ്ജസ് ചാർട്ടൊക്കെ അറിയാമല്ലോ പിയാശയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ കുട്ടി വസ്തുതകളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ് ഉത്തരം മൂർത്ത മനോവ്യാപാര ഘട്ടം പല തവണ ചോദിച്ചിട്ടുള്ളതാണ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഉത്തരം ആത്മസാക്ഷാത്കാരം ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെ പഠനത്തിന് ഊന്നൽ നൽകുന്നത് ഉത്തരം ചേഷ്ടാവാദം പഠന സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൈത്താങ് നൽകൽ എന്നാൽ എന്താണ് ആൻസർ കുട്ടിക്ക് മുതിർന്നവരോ അധ്യാപകരോ നൽകുന്ന പിന്തുണ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷണൽ പ്രതികരണവും കണ്ടീഷണൽ അല്ലാത്ത പ്രതികരണം എന്താണ് ഉത്തരം ഒന്ന് തന്നെയാണ് ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ് കുട്ടിയുടെ ഐക്യുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തും ഉത്തരം ഐ ക്യു നൂറായിരിക്കും യാഥാർത്ഥ്യത്തിൽ ഇതിനെ ഒരു പ്രത്യേക അവസ്ഥയായി കരുതാൻ പറ്റില്ല എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണിത് ഏതാണ് അവസ്ഥ ഉത്തരം എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റീവ് ഡിസോർഡർ സർഗാത്മകത എന്നാൽ എന്താണ് ഉത്തരം വാചാലത അയവുള്ള പ്രകൃതം മൗലികത വ്യതിരിക്ത ചിന്ത ആശയസ്പഷ്ടത പുതുമ നവീനം ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഉത്തരം പഠനം ആകസ്മികമായി സംഭവിക്കുന്നതാണ് ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ഒടുവിൽ ശരിയായ പ്രതികരണം തെരഞ്ഞെടുക്കുന്നു വ്യക്തി അല്ലെങ്കിൽ ജീവി വിജയത്തിലെത്തുന്നത് സാവധാനമാണ് സ്കീമ എന്നറിയപ്പെടുന്ന നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകളെയും അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടും നിലവിലുള്ള വൈജ്ഞാനിക ഘടകത്തിൻ്റെ പരിവർത്തനം കൊണ്ടുമാണ് അറിവ് രൂപീകരിക്കപ്പെടുന്നതെന്ന് ഇതാരുടെ വാക്കുകളാണ് ഉത്തരം പി ആഷെ ടീച്ചർ ചോദ്യം ചോദിക്കുന്നതെല്ലാം ആൺകുട്ടികളോടാണ് ആൺകുട്ടികളോട് മാത്രമാണ് ഇതെന്താണ് ഉത്തരം ലിംഗവിവേചനം നീന ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് ടീച്ചറെ അനുസരിക്കുന്നു കോൾബർഗിൻ്റെ വികസനവുമായി നീന ഏത് ഘട്ടത്തിലാണ് ഉത്തരം പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ട ഭാഷാ സമഗ്രതാ ദർശനം വേൾഡ് ലാംഗ്വേജ് ഫിലോസഫി പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് ഏത് സിദ്ധാന്തത്തെയാണ് ഉത്തരം ചേഷ്ടാവാദം സ്നെല്ലർ ചാർട്ട ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉത്തരം കാഴ്ചശക്തി അളക്കാൻ ഭാഷകനും ശ്രോതാവിനും എണ്ണമറ്റ വാക്യങ്ങൾ ഉണ്ടാക്കാനും മനസ്സിലാക്കാനും കഴിയും ഭാഷയെപ്പറ്റി ഈ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഉത്തരം നോം ചോംസ്കി മർദ്ദിതരുടെ വിദ്യാഭ്യാസം ഓഫ് ദ ഒപ്രസ്ഡ് ആരുടെ ഗ്രന്ഥ ഗ്രന്ഥമാണ് ഉത്തരം പൗലോ ഫ്രയർ സഹവർദ്ധിത പഠനത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ ഉത്തരം അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവയ്ക്കുന്നു അധ്യാപകർക്കും കുട്ടികൾക്കും ഇടയിൽ അധികാരം പങ്കുവയ്ക്കുന്നു കുട്ടികളെ സങ്കര ഗ്രൂപ്പുകളാക്കുന്നു ഒരു അധ്യാപിക തൻ്റെ കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നു താഴെ പറയുന്നവയിൽ ഏതു ഉപകരണമാണ് ഏറ്റവും അനുയാ അനുയോജ്യമായത് ഉത്തരം വ്യക്തിത്വ ഇൻവെൻട്രി ഗണിത ക്ലാസ്സിൽ പ്രയാസമുള്ള ഒരു പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്ന വേളയിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രബലന രീതി ഏതാണ് തുടർച്ചയായ പ്രബലനം വ്യക്തികൾക്കിടയിൽ ഒന്നോ അതിലധികമോ സ്വഭാവങ്ങളിലുള്ള വ്യതിയാനങ്ങളെ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം വ്യക്തി വ്യത്യാസം ഭൂപടം നന്നായി വരച്ചു വായിച്ചു മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി ഊന്നൽ നൽകുന്നത് എന്താണ് ഉത്തരം ദൃശ്യ സ്ഥലപര ബുദ്ധി നല്ല സമായോജനത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷത ഏതാണ് ഉത്തരം അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ കൈ ഉൾക്കൊള്ളുക പിയാശയുടെ അഭിപ്രായത്തിൽ പഠനം നടക്കുന്നതിന് കാരണം എന്താണ് ഉത്തരം ഭൗതിക പ്രവർത്തനം മന്ദപഠിതാക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏത് ഉത്തരം അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക പ്രവർത്തനങ്ങളിൽ വ്യതിയാനം നടത്തി പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം അസസ്മെൻ അസൈൻമെന്റുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നതാണ് ഉത്തരം അക്കോമഡേഷൻ കുട്ടികളിലെ അക്രമ സ്വഭാവം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ് ഉത്തരം സൗഹാർദ്ദപരമായ സ്വഭാവങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക അക്രമ സ്വഭാവങ്ങൾ അവഗണിക്കുകയും ചെയ്യുക പഠന പഠനപ്രക്രിയയുമായി ബന്ധപ്പെട്ട് മെത്തേഡ് വേരിയബിൾ എന്താണ് ഉത്തരം പഠന രീതികൾ ഒരു അധ്യാപകൻ താൻ വികസിപ്പിച്ചെടുത്ത ഒരു പഠന രീതിയുടെ ഫലപ്രാപ്തി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ് പരീക്ഷണമാണ് ഉത്തരം പഠനത്തെ ചോദകങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പങ്കിന് ഊന്നൽ നൽകിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെ ബി വാട്സൻ നിങ്ങളുടെ സ്കൂളിൽ ലൈംഗിക പീഡനം നടന്നതായി വിവരം ലഭിച്ചാൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ ആദ്യ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക ഉത്തരം സംഭവം സ്ഥിരീകരിക്കുക കണ്ടീഷനിങ് നടന്ന പ്രതികരണങ്ങളുടെ തീവ്രത കുറ കുറയ്ക്കുന്ന പഠനപ്രക്രിയയാണ് ഉത്തരം വിലോപം സാധാരണ അധ്യാപകരുടെ നിയന്ത്രണത്തിൽ പഠനവൈകല്യമുള്ള വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് അറിയപ്പെടുന്നത് ഉത്തരം സംഘടിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ൾസീവ് എജ്യൂക്കേഷൻ പിയാശയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തമനുസരിച്ച് തൻ്റെ സഹോദരങ്ങളുമായുള്ള പരസ്പര ബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടി ഉൾപ്പെടുന്ന ഘട്ടം ഉത്തരം പ്രാക് മനോവ്യാപാര ഘട്ടം വിദ്യാർത്ഥിയുടെ വ്യതിയാന സ്വഭാവം വിലയിരുത്തുന്നതിന് ഉപയോഗിക്കാവുന്നത് ഉത്തരം ഖുമലാറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ മൂല്യനിർണ്ണയോപാധികളുടെ സത്യസന്ധത അറിയപ്പെടുന്നത് ഉത്തരം സാധുത എബ്രഹാം ആസ്ലയുടെ അഭിപ്രേരണ സിദ്ധാന്തമനുസരിച്ച് അഭാവ ആവശ്യം ഏത് ഉത്തരം സുരക്ഷിതത്വ ആവശ്യം പഠിതാവിൻ്റെ ആന്തരിക പ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗം ഉത്തരം പഠിതാവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ അവനെ സഹായിക്കുക പരീക്ഷയിൽ പരാജയപ്പെട്ട അരുൺ ചോദ്യപേപ്പറിനെക്കുറിച്ച് പരാതിപ്പെടുന്നു താഴെ പറയുന്നതിൽ ഏത് പ്രതിരോധ തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഉത്തരം പ്രക്ഷേപണം ഈ പ്രക്ഷേപണമല്ല യഥാർത്ഥത്തിൽ വരുന്നത് അതിനകത്ത് യുക്തീകരണമാണ് വരുന്നത് അപ്പം അത് ശ്രദ്ധിച്ച് വേണം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങാടിയിൽ തോട്ടത്തിന് അമ്മയോട് അപ്പം ഓപ്ഷനി പ്രക്ഷേപണം ഉണ്ടെങ്കിൽ അതെഴുതണം അതല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം വരുന്നത് ആദേശിനമാണ് ആദേശിക കോപം എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഉത്തരം വരുന്നത് അപ്പം അതില്ലെങ്കിൽ പ്രക്ഷേപണം എഴുതണം ഗുരുതരമായ ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് ഉത്തരം രക്ഷിതാക്കളെ വിവരമറിയിച്ച് ലഹരി മുക്ത കേന്ദ്രത്തിലേക്ക് അയക്കുക ഒരു ക്ലാസ്സിലെ കുട്ടികൾ വ്യത്യസ്ത ത്രികോണങ്ങൾ വരച്ച് അവയുടെ കോണുകൾ അളന്ന് ഏതൊരു ത്രികോണത്തിന്റെയും കോണളവുകളുടെ തുക നൂറ്റി അമ്പത് ഡിഗ്രി എന്ന പൊതു എത്തി ഇവിടെ അധ്യാപിക ഉപയോഗിച്ച രീതി ഏതാണ് ആഗമന രീതി ഉത്തരം ആഗമന രീതി ഗണിത ക്ലാസ്സിൽ പ്രശ്ന നിർദ്ധാരണത്തിനായി ഒരു അധ്യാപിക സ്വീകരിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ തന്ത്രം ഏതാണ് ഉത്തരം പ്രശ്നം സ്വയം നിർദ്ധാരണം ചെയ്യാൻ അധ്യാപിക കുട്ടികളെ സഹായിക്കുക ബന്ധിപ്പിക്കുന്നതിനുള്ള ബന്ധവും വിഷയത്തെക്കുറിച്ചുള്ള തുടർച്ചയും ഒരിക്കലും എന്താണ് ഇതേതാണ് ഉത്തരം സ്പൈറൽ കരിക്കുലം ഭൗതികമാറ്റവും രാസമാറ്റവും താരതമ്യം ചെയ്യാൻ അധ്യാപിക ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും യോജിച്ച ചാർട്ട് ഏതാണ് ടേബിൾ ചാർട്ട് പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവാര് ഉത്തരം കിൽപാട്രിക് കിൽപാട്രിക് ഓപ്ഷൻ ഇല്ലെങ്കിൽ ജോൺ ജോൺഡൂയി എഴുതണം ജോൺ ജോൺഡൂയി പ്രചാരകനാണ് ചിത്രകല പെൻസിൽ ഡ്രോയിങ് ഡയോരമ തുടങ്ങിയ കലാസൃഷ്ടികൾ തയ്യാറാക്കുമ്പോൾ വളരുന്നത് എന്താണ് ഉത്തരം സ്ഥലപരമായ ബുദ്ധി ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യം വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്